ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി. ചിക്കൻ പല ടൈപ്പിലും ഉണ്ടാക്കാം, പക്ഷേ ഇത് തുടക്കക്കാർ പോലും എളുപ്പം ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി നോക്കാം. പാൻ നല്ലപോലെ ചൂടായേ. കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. കുറച്ച് കടുകിടാം. കടുകെണ്ണയും തമ്മിൽ യുദ്ധം തുടങ്ങി. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇച്ചിരി കരിയാപ്പില, കുറച്ച് കരിയാപ്പില. ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന, ക്രഷ് ചെയ്ത് ചേർക്കാം, അരച്ച് ചേർക്കാം, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞായാലും ചേർക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. സവാള അരിഞ്ഞതാണ് ഞാൻ. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണെങ്കിൽ 4 എണ്ണം എടുക്കുക. വലിയ ഒത്തിരി വലുതാണെങ്കിൽ ഒരു 3 എണ്ണമായാലും മതി. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് ഞാനിവിടെ കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടുവാണേ. ഇവരൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പൂടെ ചേർത്തേക്കാം, വഴന്ന് നല്ലപോലെ വഴന്ന് വരാൻ. ഇത് സാധാരണ ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ചിക്കൻ കറി. ചിക്കൻ തന്നെ പലതരത്തിലും ഉണ്ടാക്കാം. ഇത് ഒരു നാടൻ സിമ്പിൾ ചിക്കൻ കറി. സവാള ഏകദേശം വഴന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ വഴന്നാലും കുഴപ്പമില്ല, ഒരല്പം കൂടി. ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതിന് മുമ്പേ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർത്തു. 4 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറാണ്, ചില്ലി പൗഡറാണ്. എരിവ് വേണ്ടിയവർക്ക് 3 ഉം 1 ഉം ആയിട്ടെടുക്കാം. എരിവ് 1 ഉം കാശ്മീരി 3 ഉം ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എരി കുറവായതുകൊണ്ടാണ്, ഞങ്ങൾക്കൊക്കെ എരി കുറച്ച് മതി. അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. തക്കാളി ചേർക്കാമേ. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി, ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കന് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ മുമ്പ് മാറ്റി വെച്ചതാണ്. ഞങ്ങളൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, അത് കഴിഞ്ഞ് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ചിക്കന് വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങിയല്ല, ഒരു ലെവലിലായിട്ടുണ്ട്. നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള ബാക്കി വെള്ളവും കുഴിച്ചു കൊടുക്കാം. ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഈ ചിക്കനിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം കയറണം, ഇപ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. ഉപ്പൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ വേണം.
അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തു. ഇനി ഗരം മസാലപ്പൊടി ചേർക്കണം. ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടി തന്നെ. തിളക്കട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില കൂടുതലിടുന്ന നല്ലതല്ല, ആവശ്യമായിട്ട് ഇട്ടു അടച്ച് വെക്കുവാണേ. അവിടെ നിന്ന് വേണം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി. ശ്രദ്ധമായൊന്നും നോക്കാം. ആ നല്ലപോലെ തിളച്ചു, വെള്ളമെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ രൂപത്തിലായിട്ടുണ്ട്. ഇനി വെന്താ മതി, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എവിടെയും വേഗട്ടെ. ചിക്കൻ കറി എല്ലാം റെഡിയായെന്ന് തോന്നുന്നു, ഒന്ന് തുറന്ന് നോക്കട്ടെ. ആ അത്യാവശ്യം ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. ടൈം കോഫി ചെയ്യാമേ. രണ്ട് മിനിറ്റ് അവിടെ അടഞ്ഞിരിക്കണം. ആ ചിക്കൻ കറി കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. ആ ഇതൊരു മൾട്ടിപ്പർപ്പസ് ചിക്കൻ കറിയാണേ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ്.